ഫസ്റ്റ് വളരെ നന്ദി പറയാം സാറിൻ്റെ അടുത്ത് നമ്മളൊക്കെ ലൈഫൊക്കെ മാറ്റി തന്നതിന്. ഞാൻ ശരിക്കും ഇപ്പൊ മൈസൂരിലാണ്, സ്ഥലം കണ്ണൂരാണ്, യഥാർത്ഥ സ്ഥലം കണ്ണൂരാണ്. പക്ഷെ കുറെ വർഷമായിട്ട് ഇവിടെ തന്നെ സെറ്റിലാണ്, ഇവിടെ തന്നെ താമസിക്കൊക്കെ. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ. എനിക്ക് ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ കുറെ ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് എല്ലാവരുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. കുറച്ച് മുന്നേ ഞാൻ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായി ഇതിന്റെയൊക്കെ, കുറച്ച് ബുക്കുകൾ വായിച്ചിട്ടും ഓഡിയോസ് കണ്ടു, പിന്നെ ഒരു റൈസ് അപ്പ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അതൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സാറിന്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ നമുക്ക് എല്ലാം ഒരു ഓർഡർ വൈസ് എല്ലാം കിട്ടാൻ തുടങ്ങി. ഒരു രണ്ട് വലിയൊരു അനുഭവം എനിക്ക് സംഭവിച്ചത്, എനിക്കത് വലിയൊരു അനുഭവമാണ് സാറിൻ്റെ അടുത്ത്. എന്താ, ഒരു ദിവസം ഇതുപോലെ തന്നെ എനിക്കൊരു പൈസയുടെ ഒരു ആവശ്യം വന്നു, അത്യാവശ്യമായിരുന്നു. അതായത് ഒരു ഞാൻ ഒന്ന് രണ്ടും രണ്ടു മൂന്ന് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, നാളെ എനിക്കൊരു പേയ്മെന്റ് ചെയ്യാനുണ്ട്, അതൊരു 1 ലക്ഷം രൂപ ആണായി. അതെനിക്ക് രാത്രിയാണ് എനിക്ക് വന്ന പേയ്മെന്റ് നാളെ എടുക്കണം. എന്റെ കയ്യിൽ ഒന്നും പൈസ ഉണ്ടായിരുന്നില്ല സാറേ, 1 രൂപ പോലും ഉണ്ടായിട്ട്, 1 രൂപയല്ല അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ട്. പക്ഷെ 1 ലക്ഷം അടക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ കയ്യിൽ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. രാത്രി ഒന്നുമില്ല, ഒരു കിടക്കുന്ന മുന്നേ ഓർമ്മിച്ച് രാവിലെ എനിക്ക് പൈസ കിട്ടും. ഞാൻ കുറെ പേരോട് ചോദിച്ചു വെച്ചിട്ടുണ്ടായി, നോക്കാം നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാവിലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നതാണ്. പക്ഷെ രാവിലെ ഞാൻ എഴുന്നേറ്റത് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് രണ്ടാൾക്കാർ പൈസ ഉണ്ട് അയക്കട്ടെ എന്ന് ചോദിച്ചു. അതൊരു വലിയൊരു സംഭവമായി. അത് മാത്രമല്ല, 1 ലക്ഷം രൂപ എനിക്ക് രാവിലെ കിട്ടിയെന്നുള്ളതാണ്. 1 ലക്ഷം കിട്ടിയെന്ന് മാത്രമല്ല, 1 ലക്ഷം എനിക്ക് വേണ്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറൊരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായി, കുറെ ദിവസമായിട്ട് വെക്കണം നോക്കണം എന്ന് വെച്ച് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആ ദിവസം തന്നെ ആ വണ്ടിയും വിറ്റുപോയി, പോരാത്ത അതിനും 1 ലക്ഷം. 1 ലക്ഷം ചോദിച്ചിരുന്ന എനിക്ക് 2 ലക്ഷം കിട്ടിയെന്നുള്ളതാണ് വലിയൊരു അനുഭവം. സൂപ്പർ 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 അനുഭവമുള്ള. അത് സത്യമാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇത് ഫീൽ ആകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കുറച്ച് സപ്പോർട്ടൊക്കെ മുമ്പുള്ള അറിയാവുന്നതുകൊണ്ടോ എന്താണെന്നറിയാം, എനിക്ക് പെട്ടെന്ന് എല്ലാം ഫീൽ ആയി തോന്നി, എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ട് വന്നു. പിന്നെ അതിലും വലിയൊരു അനുഭവം എന്ന് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര നന്ദി സാറിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്, ഒരു 4 വർഷമായിട്ട് നടക്കുന്ന പ്രശ്നമാണ്. ഞാനിത് മുമ്പ് ഈ മൈൻഡ് പവർ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്, പക്ഷെ ആ ഒരു സമയത്ത് മാത്രമല്ല കണ്ടിന്യൂസ് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ മെഡിസിന് ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതൊരു ഹിച്ചിങ് വരും എനിക്ക്, ബ്ലഡിലുള്ള ഇഷ്യൂസ് ആണ്. അത് 2 ദിവസം കൂടുമ്പോൾ എടുക്കണം എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും. അതിങ്ങനെ കുറെ ഡോക്ടേഴ്സ് ഞാൻ കാണിച്ചിന്, ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു കുറെ പൈസ പോയി. ആ ഒരു പ്രശ്നം എനിക്ക് 10 ദിവസമായിട്ട്, എനിക്കിപ്പം ഞാൻ മെഡിസിനെ എടുക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ, ഒന്നും എടുക്കുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കത് ഭയങ്കര ഒരു അനുഭവമാണ്, ഭയങ്കര അനുഭവം. സാറിന് തന്ന എനിക്ക് സാറിന് തന്ന ഫീസ് മെഡിക്കൽ ഡോക്ടറുടെ അടുത്ത് കൊടുക്കുന്ന ഫീസ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവം. എന്താ പറയേണ്ടത്, അത് വല്ലാതെ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ അതെനിക്ക് നല്ല പോസിറ്റീവ്, എല്ലാ കാര്യവും എനിക്കിപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ഈ 10 ദിവസമായിട്ട് അല്ലെങ്ങനെ എനിക്ക് മെഡിസിൻ എടുത്തിട്ടില്ല, നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ എടുക്കണം, മറ്റന്നാളെ എടുക്കണം എനിക്ക്, അല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു 4 ഡോക്ടറെങ്കിലും കണ്ട് ഞാൻ അതിന് കുറേ വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. ഇപ്പോഴത് വലിയൊരു അനുഭവമാണ്. വളരെ നന്ദി ഇതിന് സാറിന്. നമുക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആക്കി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാർ പറഞ്ഞ നമ്മളെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞ മാജിക് ഇതുണ്ടല്ലോ, എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹെൽത്ത്, മെഡിറ്റേഷൻ, അതൊക്കെ. പക്ഷെ ഇത് എനിക്ക് കിട്ടിയപ്പോ മുമ്പൊക്കെ എനിക്ക് കുറച്ച് അറിയായിരുന്നു, എന്റെ ഒരു അറിയാം, എല്ലാം അറിയുന്നില്ല, മറിയും കുറച്ച് അവിടെയൊക്കെ അറിയായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സുകളിൽ കിട്ടാൻ തുടങ്ങിയപ്പോ ആ സമയത്ത് സ്റ്റാർട്ടിങ് തുടങ്ങിയ ഒരു 4 ദിവസം കൊണ്ട് എനിക്ക് ഈച്ചിങ്ങിന്റെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക് സോൾവ് ആയി വന്നു. എനിക്ക് എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായി. പിന്നെ ഇപ്പോഴും എനിക്ക് ഭയങ്കര മാറ്റമാണ്, വേറെ ഒന്നുമല്ല, എനിക്ക് തന്നെ അറിയാം. ഇത് തന്നെ മുമ്പ് ഞാൻ ചെറുതായിട്ടൊക്കെ എനിക്ക് മാറ്റങ്ങൾ ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മാറ്റിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായി, പക്ഷെ അത് കണ്ടിന്യൂസ് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റുന്നു. ഒരു വലിയ അനുഭവമാണ് സാറിന്, വളരെ നന്ദി. അതിനോട് ശരിക്കും നമ്മളെല്ലാം ഷോക്ക് ആയിരിക്കും കേട്ടോ. സത്യമായിട്ട് അല്ല, ഞാൻ ഓർത്ത് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് 41 ഡേയ്സ് ആ സുരം സമയത്ത് പറയാന്ന് ഓർത്താണ്. പക്ഷെ ഇപ്പൊ ഓരോരുത്തർക്ക് ആ ഒരു ചേച്ചി കോയമ്പത്തൂർ സംസാരിച്ചല്ലോ, അപ്പൊ എനിക്ക് തോന്നി ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി ഒരു ഉപകാരമായി മാറും എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത്.